സംഘാടകർ കടന്നു വരുന്നു, സഹകരിക്കുവാൻ വളരെ വലിയ ഒരു ശ്രമം ഓർമ്മപ്പെടുത്തുകയും സ്വീകരിക്കേണ്ടത്. പോരാട്ടത്തിന് നടുത്തളത്തിലേക്ക് ഒരുപക്ഷെ ഈ കളിക്കളത്തിലേക്ക് കടന്നെത്തിയവർ അവസാന കൊട്ടിക്കലാശത്തിൽ കാണാൻ ആഗ്രഹിച്ച ഒരു പോരാട്ടത്തിന്റെ നേർക്കുനേർ കുടയോട്ടം എന്ന കളിക്കളത്തിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന 14 പട പോരാളികൾ ഒരു പുറത്ത് ബിരിയാണി മൊബൈൽ അന്നമനടയുടെ കയ്യും പിടിച്ച നീല പടയണികളായി പടക്കളത്തിലേക്ക് കടന്നെത്തിയവർ ജെ ആർ പി അഡ്വാസ് മുഖം. മറുപുറത്ത് കഴിഞ്ഞ വർഷം ഈ കളിക്കളത്തിലെ കടലാട്ടം സമ്മാനിച്ചുകൊണ്ട് കനക കിരീടത്തെ ശിരസിലേറ്റി മടങ്ങിയ കളിക്കൂട്ടുകാർക്ക് പേര് യുവതാര പൗണ്ട് വരന്തരപ്പള്ളി അസിസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കറുകുറ്റിയുടെ കയ്യം പിടിച്ച് കളിമൈതാനിയിലേക്ക് എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങൾ. ഒരാഴ്ചയ്ക്ക് മുന്നേ അങ്ങ് കങ്ങനാടിന്റെ മണ്ണിൽ തൃക്കാക്കരയുടെ തിരുമുറ്റത്തുനിന്ന് കണ്ടുമുട്ടി പിരിഞ്ഞതാണ് രണ്ട് ടീമുകളും. അവിടെ ഒരേ പൂളിൽ നടന്ന മത്സരത്തിന്റെ നടുത്തളത്തിലൂടെ നടന്നു കയറി കഴിഞ്ഞ വർഷത്തിന്റെ രണ്ടാം സ്ഥാനക്കാരായി സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിലേക്ക് നേരിട്ട് യോഗ്യതയുറപ്പിച്ച് കടന്നെത്തിയ തൃശൂർ പേരൂരിന്റെ കളിക്കൂട്ടുകാർക്ക് വടക്ക ടിക്കറ്റ് എഴുതി നൽകി കടന്നുപോയ ചരിത്രവുമായാണ് സാമൂതിരിയുടെ നാട്ടങ്കത്തട്ടിലെ പടയാളി കൂട്ടങ്ങൾ. ജെ ആർ പി എഡ്വാസ് മുഖത്തിന്റെ മുന്നണി പോരാളികൾ ഇന്ന് ഈ പടക്കളത്തിലേക്ക് വണ്ടി കയറിയത് എങ്കിൽ അന്നത്തെ 7 അംഗങ്ങളല്ല ഇന്നത്തെ 7 അംഗങ്ങളെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്താൽ ഒന്നാം നമ്പറിൽ ചാലക്കുടിക്കാരൻ കുട്ടനാണെങ്കിൽ രണ്ടാം നമ്പറിൽ വളാഞ്ചേരിക്കാരൻ മൂന്നാം നമ്പറിൽ ചെറുപ്പളശ്ശേരിക്കാരൻ വിഷ്ണു അടക്കം 7 കായിക പ്രതിഭകളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കളി മൈതാനിയിലേക്ക് മനീഷിനെ അമരത്വം എത്തിച്ചുകൊണ്ട് ഷിജുവിന്റെ കാലാൽ പടയണികളായി പടക്കളത്തിലേക്ക് വിരുന്നെത്തിയ പൗണ്ടിന്റെ പടയാളി കൂട്ടങ്ങളെങ്കിൽ ഒന്നാം നമ്പറിൽ എമിൽസൺ എന്ന ഒറ്റയാൾ പോരാളിയെ ഒന്നാം നമ്പറിൽ ചേർത്ത് നിർത്തി രണ്ടിലവരുടെ ഒറ്റക്കൊമ്പൻ ഇർഫാനെ കൂട്ടുപിടിച്ച് മൂന്നാം നമ്പറിൽ നൌഷാദിനെ ചേർത്ത് നിർത്തി പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പോരാട്ട വീര്യവുമായി അങ്ങ് കോഴിക്കോട് കോഴിക്കോടിന്റെ പ്രതിയോഗി കൂട്ടങ്ങൾ ജെ ആർ പി അഡ്വാസ് മുഖം കോഴിക്കോട്. എന്നാൽ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കളിക്കളത്തിൽ 7 അടിയോളം വിജയദൂരം തങ്ങളുടെ തോളത്തെ കയറ്റി വച്ചുകൊണ്ട് ചാലക്കുടിയുടെ പടയാളി കൂട്ടങ്ങൾ കുട്ടനും കൂട്ടാളികളും വരന്തരപ്പള്ളിയുടെ വജ്രായുധങ്ങളായി ഈ പടക്കളത്തിലേക്ക് നടന്നു കയറി പോകുന്ന ഒരു കാഴ്ച. അങ്ങ് കാക്കനാട് നഷ്ടപ്പെട്ടത് ഇങ്ങ് മാമ്പ്രയുടെ മണ്ണിൽ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്താൽ ഏറ്റ പ്രതിരോധത്തിന്റെ പ്രതികാരത്തെ അധിക നാൾ ഈശയിലിട്ട് കൊണ്ടുപോയ ചരിത്രമില്ല കമ്പവലിയുടെ കളിയാട്ട ഭൂമികയിൽ പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലിയോടെ കടന്നുപോയവരാണ് കൽക്കളത്തിന്റെ കളിയാട്ടം കണ്ട കളിക്കൂട്ടുകാർ. അത് മാമ്പ്രയ്ക്ക് തന്നെ അടക്ക ടിക്കറ്റിന് സാധ്യതയായി. ആദ്യ സെറ്റ് അവസാന ഇഞ്ചിലേക്ക് കയ്യടിച്ച് പോരാട്ട ഭൂമിയുടെ അവസാനങ്ങളിൽ സാമൂതിരിയുടെ അന്തരക്ഷകരുമായി കളിക്കളത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ പ്രതിരോധത്തിന്റെ കോട്ടകളെ കെട്ടിപ്പോക്കി അവസാന ലേനിൽ ചാഞ്ഞാടി ചെലുങ്ങാട് വിസിൽനാദത്തിന് കാത്തു നിൽക്കുന്നുവെങ്കിൽ പോരാട്ട ഭൂമിയുടെ പടക്കളം തേച്ചു മിനുക്കുക. ഇതിന്റെ പോരാട്ടത്തിൽ ഇർഫാനും ഒറ്റക്കൊമ്പൻ കളിമൈതാനിയെ തിരിച്ചടിക്കുന്ന പോരാട്ടത്തിൽ ആദ്യ സെറ്റ് പോരാട്ടം ഉപയോഗിച്ച് രണ്ടാം സെറ്റിലേക്ക് പ്രവേശിക്കുന്നു യുവതാരം. ആദ്യ സെറ്റ് പോരാട്ടത്തിന്റെ വിജയത്തിന് തനിയാവർത്തനം എഴുതി ചേർക്കുവാൻ ഒരു പുറത്ത് യുവതാരം, മറുപുറത്ത് കഷ്ടപ്പെട്ട ലീഡ് യോഗം തിരിച്ചെടുത്ത ഒരു കശ്യോക്തി പോരാട്ടത്തിലൂടെ സെമിഫൈനൽ കടമ്പയിലേക്ക് കടന്നു കയറുവാനുള്ള കളിക്കൂട്ടുകാരായി ജെ ആർ പി അഡ്വാസ് മുഖം. ഇതിന്റെ പോരാട്ട ഭൂമിയിൽ ആദ്യ വിസിൽനാദത്തെ അനുകൂലമാക്കി തന്നെ ജെ ആർ പിയുടെ കളിക്കൂട്ടുകാർ ചെറിയ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകും. മറുപുറത്ത് പ്രതിരോധത്തിന്റെ കോട്ടകൾ കെട്ടി പോരാട്ട ഭൂമിയിലേക്ക് നടന്നു കയറുവാനുള്ള കളിക്കൂട്ടുകാരായി തന്നെ ഷിജുവിന്റെ പോരാളിക്കൂട്ടങ്ങൾ, ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് വിഷ്ണുവിന്റെ പടയാളിക്കൂട്ടങ്ങളായി തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുവാൻ നീലപ്പട. ഇതിന്റെ പോരാട്ട ഭൂമിയിലേക്ക് തിരിച്ചു വരവിന്റെ പാതയൊരുക്കുന്ന കളിക്കൂട്ടുകാരായി തന്നെ ജെ ആർ പി തങ്ങളുടെ നീലപ്പട ഒരു പോരാട്ടം
പോരാട്ടവീരനെ തിരിച്ചെടുത്തു. ആവേശ പോരാട്ടത്തിലേക്ക് ഇർഫാനും സംഘവും മധുര പ്രതികാരത്തിന്റെ പോരാട്ട ഭൂമിയിൽ പകരം വയ്ക്കുവാനുള്ള പടയാളിയെ തങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ച് പോരാട്ട ഭൂമിയിലേക്ക് നടന്നു കയറുമ്പോൾ എതിരാളിയുടെ കഴിവും കഴിവുകേടിനെയും കണ്ട് മനസ്സിലാക്കി പടക്കളത്തിലേക്ക് തേച്ച് മിനുക്കിയ അടവ് തന്ത്രങ്ങൾ ഓരോന്നായി പയറ്റി തെളിയുവാനുള്ള പടയാളി കൂട്ടങ്ങളായി തന്നെ കൂട്ടനും സംഘവും ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് ശിജുവിന്റെ തന്ത്രങ്ങൾക്ക് വിജയവീരം നേടുവാൻ കഴിയുന്ന കാഴ്ചയിലേക്ക് നടന്നു കയറുന്ന കളിക്കൂട്ടുകാർ അത് യുവതാര മറുപുറത്ത് വിഷ്ണുവിന്റെ തന്ത്രങ്ങൾക്ക് മാറ്റുകൂട്ടുവാനുള്ള ജെ ആർ പിയുടെ കളിമൈതാനി കളിമൈതാനിയിലേക്ക് കാലിടലിൽ തന്നെ കടന്നു പോകുവാൻ ഓർക്കളം തേച്ചു മിനുക്കി പൗണ്ടിന്റെ പടയാളി കൂട്ടങ്ങൾ ആവേശ തീരങ്ങളിൽ ചെറിയ ലീഡുകൾ ഉയർത്തി തന്നെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ മറുപുറത്ത് നഷ്ടപ്പെടുവാൻ മനസ്സില്ലാത്ത കളിക്കൂട്ടുകാർ യുവതാരാപൗണ്ട് സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു. അതൊരു പോരാട്ടത്തെ സമ്മാനിച്ച് എട്ടാം സ്ഥാനക്കാരായി ജെ ആർ പി കളിക്കളത്തോട് വിട പറയുന്നു. സമ്മാനം ഏറ്റുവാങ്ങുവാൻ ടീം ക്യാപ്റ്റൻ എത്തിച്ചേരും.